காட்டாளன். അതാണ് അതിന്റെ കംപ്ലൈന്റ്. കാലത്ത് ഭയങ്കര പുകയാണ്. കോൾഡ് ഷർട്ട് സ്മോക്ക് എന്ന് പറഞ്ഞ നല്ലൊരു പരിപാടിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല വെള്ളപ്പൊക്കെ വരും ഈ ഡീസൽ എഞ്ചിനിൽ. ചിലവരെ വേണ്ടി ഉണ്ടാവും അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരുന്നത്? അങ്ങനെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാവും, വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മഞ്ഞടൽ ഒരിടായ വീഡിയോ. അത് കണ്ടില്ലെങ്കിൽ ആൾക്കാർ കാണണ്ട. അത് എങ്ങനെ നമ്മൾ ടാപ്പ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത്രയും കട്ട പുക ഇതല്ലണ മിസ്സിങ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നിസാര കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, ആൾ ഇഞ്ചി മണി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ നിസാര സ്ട്രെയിനറിൻ്റെ കംപ്ലൈൻറ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയാവും ഒരു 90%. അല്ലാണ്ട് നമ്മൾ വണ്ടി ഓടിച്ച സൗണ്ട് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഹമ്മിങ് സൗണ്ട് വരുന്നത് അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഡീസലിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അപ്പോൾ ഒന്നുമില്ല, നമുക്ക് വേറെ ആ വീഡിയോ കേൾക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ഉണ്ട്. അത് ഇതിൽ പെട്ടതല്ല കേട്ടോ, ഓയിൽ മാറാൻ അതിൻ്റെ അപ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡീസൽ ഫിൽറ്ററും സ്ട്രെയിനറും കംപ്ലൈൻറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോറാക്കാം. പോകില്ലാണ്ട് തീരെ പോകില്ലാണ്ട് നമുക്ക് ഒന്ന് കാണിക്കാം. വേറെ ഒന്നുമില്ല, വീഡിയോ കേൾക്കാം നമുക്ക്. കാലത്ത് ഭയങ്കര പുകയാണത്. നമ്മുടെ ശരത് മോൻ ഓയിൽ തോർത്തുണ്ട്, പിന്നെ നമ്മുടെ ഫിൽറ്ററുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതേ ടൂറിസ്റ്റ് ബസ്സായ കാരണം നമുക്ക് ഇടയിൽ ഇരിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. ലോറി ആണെങ്കിൽ ഞാൻ കാണിച്ചാനേ ആ സ്ട്രെയിനറൊക്കെ അയക്കണതേ. ഇത് തീരെ പറ്റില്ല, നമ്മളൊക്കെ തന്നെ അയക്കാൻ ബുദ്ധിമുട്ടാ. അതിനിടയിൽ ക്യാമറ പിടിച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഓയിൽ തോർത്താണ്. ഓയിലിൻ്റെ ഫിൽറ്റർ ആണ് അത്. നമ്മുടെ കംപ്ലൈൻറ്റിൻ്റെ ആ സ്ട്രെയിനർ ശരത് മോൻ അയച്ച് എടുത്തിണ്ട്. എന്നിട്ട് പോണെന്നാടാ ഇതായിട്ടാ സ്ട്രെയിനർ. ഇതന്നെയാണ് കംപ്ലൈൻറ്റ്. ഇതിൽ ജാമായിട്ടാണ് കംപ്ലൈൻറ്റ് വന്നത്, ആ പുക വന്നത്. നമ്മളിപ്പോൾ പുതിയ സ്ട്രെയിനർ ഫിൽറ്ററൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ കരിയും കാര്യങ്ങളൊക്കെ ഇതാണ് ഫ്യൂൽ സ്ട്രെയിനർ. ആദ്യത്തെ അതായത് ഡീസൽ ടാങ്കിൽ നിന്ന് വരുമ്പോൾ ആദ്യം സ്ട്രെയിൻ ചെയ്യണ കാര്യങ്ങൾ സ്ട്രെയിൻ ചെയ്യണ ഒരു ഫിൽറ്ററാണത്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഡീസൽ ഫിൽറ്റർ വരിക. അപ്പോൾ ഇതാണ് സാധനം. ഇതിലത്തെ ഉള്ളിലത്തെ അഴുക്ക് ഞാൻ കൊട്ടി കാണിച്ചു തരാം കേട്ടോ. ചേർത്ത് കണ്ടു വന്നാടാ. ഇതിനുള്ളിലേ ഭയങ്കര ഉരുമ്പും മണ്ണും അതൊക്കെ ആയിട്ട് ഇത് അടഞ്ഞിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നിറഞ്ഞിരിക്കുക ഡീസലിൻ്റെ ഇടയിലേ. അപ്പൊ ഇത് ജാമായിനുള്ളില് ഇത് കയറി ഡീസൽ ഫ്ലോ നടക്കാനാണ് നമുക്ക് ഈ വൈറ്റ് സ്മോക്കും കാര്യങ്ങളും വന്നത്. ഇതിന് വെറും 140 രൂപയുള്ളൂ കേട്ടോ. ആളെ 5 മണിന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് വന്നാണ്.
അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആര് ഈ പുക കണ്ട് ഈ വണ്ടിയുടെ പുക കണ്ട് അത് എഞ്ചിൻ പണിയാണ് അല്ലെങ്കിൽ അയ്യോ ഭയങ്കര വലിയ പണിയാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു നല്ല മെക്കാനിക്കിനെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവുള്ളോ, മേജർ പ്രോബ്ലം ഏറ്റവും അവസാനമാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ആദ്യം കൊണ്ടുപോയിട്ട് എഞ്ചിൻ അയച്ച് നിങ്ങൾ പണിത് അതിൻ്റെ പുക കളയലല്ല, മൈനറായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിനാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇറക്കുന്നത്. അതായത് നിങ്ങൾ വണ്ടിയിൽ വൈറ്റ് സ്മോക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെത്താൻ നിസ്സാരം, വെറും 140 ഉള്ളൂ അതിന്. ഇതൊക്കെ പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ചിന് വാങ്ങിക്കണതാടാ, ഈ ഡീസൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ. ഈ സാധനത്തിൻ്റെയാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ഇതാണ് ഫ്യൂവൽ സ്ട്രെയിനർ കേട്ടോ ലെയ്ലാൻഡിൻ്റെ. ഫ്രണ്ട്സ് നമ്മളിത് ഊരിടുത്ത ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിടിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടോ? നമ്മളെ ശരത് മോഹൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതാണ്ടാ ഇതിൻ്റെ ഫിൽറ്റർ എലമെൻ്റ് എന്ന് പറയണത്, ഇത് ഓയിൽ ഫിൽറ്ററിൻ്റെ ആണ്ടാ. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ എലമെൻ്റ്. ഇത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുതിയ ഫിൽറ്റർ എലമെൻ്റ് പിടിപ്പിക്കുക ചെയ്യുക. ഡീസലാണ്ടാ നമ്മൾ കഴുകണത്. ഓക്കെ ഫ്രണ്ട്സ്, അതെ ഇതാണ്ടാ നമ്മുടെ ഡീസൽ ഫിൽറ്റർ ലെയ്ലാൻഡിൻ്റെ. നമ്മളിപ്പോൾ പ്യൂർ വാട്ടറിൻ്റെ വാങ്ങിച്ചിട്ടുള്ള ഇത് കോപ്പിലെ നല്ല എയർ ഫിൽറ്ററാണ്, അല്ലാശാ ഡീസൽ ഫിൽറ്ററാണ്. ശരത് മോഹൻ കട്ട ക്ലീനിങ്ങില കേട്ടാ. ഫ്രണ്ട്സ് അതപ്പോ നമ്മുടെ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഓയിൽ ഫിൽറ്റർ എലമെന്റ്. ഇതിൽ നമുക്ക് വരുന്നത് രണ്ട് വാഷും രണ്ട് റബ്ബറിന്റെ വാഷ് ഓയിൽ ലീക്കാണ്ടിരിക്കാൻ, പിന്നെ ഒരു പ്ലേറ്റ് വാഷ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ ചെറിയ വാഷ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ബോൾഡിങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഓയിൽ കൂളർമ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കൂടെ ഓയിൽ ലീക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ വാഷ് കേട്ടോ. അതാണ്ടോ ഇത് ജസ്റ്റ് ഇതിൽ കടത്തിയിട്ട് ഇതിൽ ഇടും, എന്നിട്ട് നമുക്കൊരു സ്പ്രിങ് ഉണ്ടാവും. അതായത് ഈ സ്പ്രിങ് കഴിഞ്ഞിട്ട് ഈ വാഷ് ഇത് പഴയതാണോ, ഇത് പുതിയൊരു പ്ലേറ്റ് വാഷ് സ്പ്രിങ് കഴിഞ്ഞിട്ട് ഇടും. അപ്പോൾ ഈ പ്ലേറ്റ് വാഷ് ഇതിലിങ്ങനെ സീറ്റിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ഫിൽറ്റർ ടൈറ്റ് ചെയ്യുമ്പോൾ ഫിൽറ്ററിന് സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പ്രിങ് ഇടുന്നത് താങ്ങുന്നത്. ആ സ്പ്രിങ് ആക്ഷനിൽ അത് വർക്ക് ചെയ്യും. പിന്നെ ഇതാ ഈ വാഷ് കേട്ടോ, ഈ വാഷ് ഇങ്ങനെ നമ്മൾ ഓയിൽ കൂളർമ ഫിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതി കൂടെ ഓയിൽ ലീക്കാവണ്ടിരിക്കാൻ, ഈ വാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കൂടെ ഓയിൽ ലീക്കാവണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലേശം ആനകൊണ്ട് ഇതിലിങ്ങനെ പറ്റും. അതേപോലെ തന്നെ ഈ ബാക്കിലും നമ്മൾ പറ്റും കേട്ടോ. അത് പോറതിന് ഇനി ഈ ഫിൽറ്റർ പിടിപ്പിക്കും, അതേപോലെ തന്നെ ഈ ഡീസൽ ഫിൽറ്ററും നമ്മൾ പിടിപ്പിക്കും കേട്ടോ. അതെ എൻ്റെ വീഡിയോ ഒരാൾ കമ്മൻ്റ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ടാ എൻ്റെ കയ്യിലെടുക്കണ വാഷ് എന്താ കയ്യിലെടുക്കണ സാധനം. അത് ഈ സാധനമാട്ടാ ഈ ഫിൽറ്ററിൻ്റെ വേണ്ട, അതായത് ഫിൽറ്റർ ലീക്കാവണ്ടിരിക്കാനുള്ള സെയിം സാധനമാണ് എൻ്റെ കയ്യിലെടുക്കണാട്ടാ. വേറെ ഒന്നല്ല, പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നല്ലാട്ടാ. അപ്പോൾ ഒന്നുമില്ല, നമുക്കിത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് സ്ട്രെയിനൊക്കെ ഫിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പുക കാണിച്ചു തരാട്ടാ. പുക നന്നായി കുറഞ്ഞിരിക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. വേറെ ഒന്നുമില്ല, ഇത് ഫിറ്റ് ചെയ്യാൻ പോകാടാ. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നമ്മൾ ലോറി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ലോറി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റി, ഇത് ടൂറിസ്റ്റ് ബസ് തന്നെ.
ഭയങ്കര താഴ്ത്തിയാണ് ബോഡി. പിന്നെ ഉള്ളില് നമുക്ക് തീരെ ലൈറ്റ് ഒന്നും കാണില്ല കേട്ടോ. അതെ, നമ്മുടെ ഫിൽട്ടറും ട്രെയിൻ ട്രെയിനൊക്കെ ട്രെയിനൊക്കെ അതുപോലെ വേണ്ടോ? ഇത് യൂറോ 3 ആദ്യത്തെ മോഡലാട്ടാ. 10 ലിറ്റർ ആണ് ഓയിലിന്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു 10 ലിറ്റർ ഉണ്ടാക്കാന. അത് കഴിഞ്ഞ് 2014 ആ റേഞ്ചിലൊക്കെ വരുമ്പോ 18 ലിറ്റർ ആയിട്ടാ ഓയിലിന്റെ. 10 ലിറ്റർ തന്നെ വളരെ ചേർത്ത് നോക്കിയാ. അതെ, ഇത് വേറെ ഒന്നിനല്ലാട്ടാ. നമ്മൾ ഓയിൽ വയ്ക്കുമ്പോ ഇങ്ങനെ തുളുമ്പി തുളുമ്പി ചാടി ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് എയർ ഫ്ലോ അങ്ങനെ കിട്ടും കടക്കാൻ വേണ്ടിട്ടാട്ടാ. വേറെ ഒന്നല്ല, പിന്നെ ഒന്നില്ല. ഇനി നമുക്ക് ഓയിൽ വയ്ക്കാട്ടാ. ഓയില് പുത്തൻ ഓയില് ഇതിങ്ങനെ അതിങ്ങനെ പോവാട്ടാ. അപ്പൊ അത് പോറാണ്ടിട്ടോ. ഇനി ക്യാപ്പ് ഫിറ്റ് ചെയ്യാ. ഓയില് വെച്ചത് നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടാ. അതെ, നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഇനി ട്രൈറ്റ് നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് വേണ്ടല്ലേ ലേലാൻഡ്. തരി പകിലാടാ. സാധാ
പഞ്ചാബി സ്ത്രീ മോഡൽ വണ്ടി ഉണ്ടാവണ നോർമൽ സ്മോക്ക് മാത്രമല്ലോ അതാണല്ലേ ഫുൾ റേസിംഗ് പിടിക്കും ഫ്രണ്ട്സ് ഒരു തരി പോക്കില്ലാട്ടോ വണ്ടി നമ്മുടെ പണി കഴിഞ്ഞിട്ട് നോക്കിയാ ഫുൾ റേസിംഗ് ആണ് വണ്ടി എക്സോസ്റ്റ് ഫുൾ പവർ ആയിട്ടോ ജോക്കർ കണ്ടില്ലേ പോകൊരു തരില്ല അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ തോടാ നമ്മുടെ വണ്ടിയുടെ സാരഥി സ്ഥലത്താടാൻ പറഞ്ഞോടത് വണ്ടി ഞങ്ങള് കുഞ്ചിമണിയുടെ ഒരു വക്കീലാണ് ഞങ്ങൾ ഓടിച്ചിട്ട് വന്നത് അവിടെ വന്ന് നിസ്സാര സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ ട്രെയിനറൊക്കെ മാറിയപ്പോ സംഭവമൊക്കെ അടിപൊളിയായി കിട്ടവില്ല ഈ വണ്ടി വെറും 140 ഉള്ളോട്ടാ ഇതിനെ കുറെ പേര് ഇഞ്ചിമണിന്നൊക്കെ മേടിച്ചു വരും അല്ലെങ്കിൽ പമ്പിന്റെ എഫ് ഐ പിയിലെ പണിയാന്നൊക്കെ മേടിച്ചിട്ട് അതൊന്നുമില്ല വെറും 140 സാധനം മാറ്റിപ്പോ കംപ്ലൈന്റ് മാറി ഇത്ര ഉള്ളതാ നമ്മുടെ ചാനലിപ്പോ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക വേറെ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാട്ടാ ബൈ